എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എം ആർ എസ് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാംസങ് നോൺ ഇൻവെർട്ടർ സ്പ്ലിറ്റ് എ സിയുടെ ഒരു പി സി ബി ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നോ പവർ ഇഷ്യൂ തന്നെയാണ് ഇതിനും പ്രശ്നം. ഇപ്പോൾ കൂടുതലും ഈ നോ പവർ ഇഷ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാര്യമെന്ന് എനിക്കും അറിയില്ല. ഒരുപാട് നോ പവർ ഇഷ്യൂകളായി ഇപ്പോൾ തന്നെ. എന്തായാലും നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കാം. ഇനി വരുന്നതും ഈ ഒരു സെയിം കംപ്ലയിൻ്റ് ആണോ ഇല്ലയെന്ന് അറിയില്ല. എന്ത് കാര്യമാണെന്ന് അറിയില്ല. ഒരു വേറെ ഇഷ്യൂകളൊന്നും ഇഷ്യൂ ആയിട്ടൊന്നും വരുന്നില്ല. എല്ലാം പവർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഞാനിപ്പോൾ ഈ ബോർഡിൽ ഇതിൻ്റെ പവർ കൊടുത്തിട്ടുണ്ട്. പവർ കൊടുത്തിട്ടുണ്ട്, സപ്ലൈ, പിന്നെ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട്, റൂം സെൻസർ, കോയിൽ സെൻസർ, അങ്ങനെ മൂന്ന് സെൻസർ, ഡിസ്പ്ലേ, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ ഫാൻ മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് ഇതൊന്ന് സീരിയലിൽ കണക്ഷൻ കൊടുത്ത് നോക്കാം. സീരിയലിൽ ഞാൻ പ്ലഗ് ചെയ്യാണ്, സീരിയലിൽ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഒരനക്കവും ഇല്ല. ഇത് ഇതിലുള്ള വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ മൾട്ടിമീറ്റർ വോൾട്ടേജ് റേഞ്ചിൽ, ഡി സി റേഞ്ചിൽ ഇട്ടിട്ടുണ്ട്. ഡി സി റേഞ്ചിൽ നമുക്ക് ഇവിടെ രണ്ട് കപ്പാസിറ്റർ ഉണ്ട്. ഈ ഒരു ബോർഡിന് രണ്ട് കപ്പാസിറ്റർ ഉണ്ട്. രണ്ട് കപ്പാസിറ്റർ സീരിയലായിട്ടാണ് ഇട്ടേക്കുന്നത്. അത് സീരിയലായതുകൊണ്ട് നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. 320 വോൾട്ട് വരുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേ ഒന്നുമില്ല, ഒരു അനക്കമില്ല, ബീപ്പില്ല, ഒന്നുമില്ല. ഇനി നമുക്ക് ഔട്ട്പുട്ട്, ഇൻപുട്ടിൽ 320 വോൾട്ട് ഉണ്ട്, പ്രൈമറിയിൽ 320 വോൾട്ട് ഉണ്ട്, സെക്കൻഡറിയിൽ 12 വോൾട്ട് വരണം. 12 വോൾട്ട് വരണം. 12 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാം. 12 വോൾട്ടിൻ്റെ കപ്പാസിറ്ററിൽ നമുക്ക് യാതൊരുവിധ വോൾട്ടേജും വരുന്നില്ല. 0.2 വോൾട്ടാണ് വരുന്നത്. ഇനി പ്രൈമറി സൈഡിൽ ഈ സ്വിച്ചിങ് ഐ സി വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. അതിലും -2 വോൾട്ട്. ഇനി ഇവിടെ ഈ സ്വിച്ചിങ് ഐ സിയുടെ ഡ്രെയിൻ സൈഡ് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ എത്ര വോൾട്ട് വരുന്നുണ്ട്? അവിടെ 320 വോൾട്ട് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു സ്വിച്ചിങ് ഐ സിയുടെ പല ലെഗുകളിലും ഡ്രൈ ആയിട്ട് സോൾഡറിങ് കാണുന്നുണ്ട്. സോൾഡറിങ് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ആ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, കപ്പാസിറ്റർ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. 11 വോൾട്ടിൻ്റെ താഴെയാണ്. ആദ്യം നമുക്ക് ഈ ഒരു സ്വിച്ചിങ് ഐ സി അതിൻ്റെ ലെഗുകളൊക്കെ ഒന്ന് ഡ്രൈ അടിക്കാം. ഓക്കെ, ഡ്രൈ അടിച്ചതിന് ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ പവർ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഡി സി ഇൻപുട്ട് 320 ഉണ്ട്. ഔട്ട്പുട്ടിൽ സെയിം വോൾട്ടേജ് ഒന്നുമില്ല. സെക്കൻഡറി സൈഡിൽ സെയിം വോൾട്ടേജ് ഒന്നുമില്ല. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആ സ്വിച്ചിങ് ഐ സി ഡ്രൈ ആയിട്ട് അടുത്തായിട്ട് നമുക്ക് എന്നാ ചെക്ക് ചെയ്യേണ്ട കാര്യം, എന്നാ സെക്കൻഡറി സൈഡ് ഷോർട്ടിങ് ചെക്ക് ചെയ്യണം, പ്രൈമറി സൈഡ് ഷോർട്ടിങ് ചെക്ക് ചെയ്യണം. അപ്പോൾ സെക്കൻഡറി സൈഡ് ഷോർട്ടിങ് ആദ്യം ചെക്ക് ചെയ്യാം. ബസ് മൾട്ടിമീറ്റർ ബീപ്പ് മോഡിൽ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഗ്രൗണ്ട്, ആ കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജും ഡിസ്ചാർജാണ് നോക്കി ചെയ്തത്. ഓക്കെ, സെക്കൻഡറി സൈഡ് ഓക്കെയാണ്. പ്രൈമറി സൈഡിൽ ഒന്ന് ചെക്ക് ചെയ്യാം. പ്രൈമറി സൈഡിൽ എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോയെന്ന്. പ്രൈമറി സൈഡ് സ്വിച്ചിങ്ങിൻ്റെ സ്വിച്ചിങ് ഐ സിയുടെ സൈഡിലും ആ സപ്ലൈ കൊടുക്കുന്ന സൈഡിലും ഷോർട്ടിങ് ഒന്നും കാണുന്നില്ല. കാണാത്തതുകൊണ്ട് ഈ സ്വിച്ചിങ് ഐ സി നമുക്കൊന്ന് ആദ്യം ഒന്ന് മാറ്റി നോക്കാം. കൂടുതലും ആ സ്വിച്ചിങ് ഐ സിയാണ് ഈ മോഡലിൽ പോയി വരുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് ആ സ്വിച്ചിങ് ഐ സി ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ സ്വിച്ചിങ് ഐ സി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്പരും ടോപ്പ് 253 PN 253 PN
ഈ ഐസി വെക്കാം നമുക്ക് അതിന് അവിടെ പകരം ഇത് 253 എൻ്റെ ഉള്ളത് 258 രണ്ടും ജി എക്സ് സീരീസിൽ പെടുന്നതായിട്ട് ആയതുകൊണ്ട് നമുക്കിത് രണ്ടും ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ സ്വിച്ചിങ് ഐസി ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ സീരിയൽ കണക്ഷൻ കൊടുത്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട് ബീപ്പ് കേട്ടിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇത് സെക്കൻഡറി സൈഡിലെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യണം നമ്മൾ സ്വിച്ചിങ് ഐസിയുടെ വാല്യൂ കൂട്ടി കഴിഞ്ഞിട്ട് ഇട്ടിരിക്കുന്നത് കറക്റ്റ് 12 വോൾട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ നമുക്കിപ്പോൾ 12.26 കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്കിവിടെ E1 54 ഇൻഡോർ ഫാൻ മോട്ടറിൻ്റെ എറർ വന്നിട്ടുണ്ട് ഇത് അപ്പോൾ ഈ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്ന സ്വിച്ചിങ് ഐ സി ഫങ്ഷനിങ് അല്ലാതിരുന്നത് കൊണ്ടിട്ടാണ് അപ്പോൾ ഇത് ഈ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഐ സിയുടെ മാത്രമായിരുന്ന പ്രശ്നം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ